റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി കിടക്കുന്ന നേരം ഫാത്തിമ ബിവി റളിയല്ലാഹു തആല അൻഹ അവസാനമായി മുത്തുനബിയുടെ തിരുനെറ്റിയിൽ മുത്തം കൊടുക്കാവുന്നപ്പോ ഹബീബ നബി തങ്ങളാണ് ഈ വഫാത്തായി കിടക്കുന്നത്. ഹബീബിന്റെ നെറ്റിയിലേക്ക് മുത്തം കൊടുക്കാമെന്നിട്ട് അവിടുത്തെ കഫൻ തുണി പൊക്കിയ നേരം കരഞ്ഞുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മുത്തുനബിയുടെ നെറുകയിൽ മുത്തം കൊടുക്കുന്ന നേരം യാ അബത, എന്റെ വാപ്പ, എന്റെ വാപ്പ, തിരിച്ചൊരു മുത്തം തരുമോ വാപ്പ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ പൊന്നുമോള് ഫാത്തിമ ബിവി റളിയല്ലാഹു തആല അൻഹ. നബിയേ, എന്റെ വാപ്പ, എങ്ങാനും ഞാൻ നിങ്ങളെ ചുംബിച്ചിരുന്നുവെങ്കില് ഈ സമയം വരെ ഒരു മുത്തം ഞാൻ നിങ്ങൾക്ക് തരുമ്പോ ആ മുത്തം സന്തോഷത്തോടെ സ്വീകരിച്ച് വാരിപ്പുണർന്ന് തിരിച്ചെനിക്ക് മുത്തം നൽകുന്ന വാപ്പ ഒരു മുത്തം നൽകുമോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ലോകത്തിന്റെ മുത്തായ മുത്തിന്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. هي بنت من هي ام من هي زوج من ലോകത്തുള്ള ഏറ്റവും നല്ല ഉമ്മയാണ് ഫാത്തിമ ബീവി. ലോകത്തുള്ള ഏറ്റവും നല്ല പൊന്നുമോളാണ് ഫാത്തിമ ബീവി. ലോകത്തുള്ള ഏറ്റവും നല്ല ഭാര്യയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. അവസാനമായി പുണ്യനബിയുടെ തിരുനെറ്റിയിൽ മുത്തം കൊടുക്കുമ്പോ പൊട്ടിക്കരഞ്ഞു പോയ മോള്, ആ പൊന്നുമോള് എല്ലാ സമയത്തും പുത്തുനബിക്ക് മുത്തം കൊടുക്കാറുണ്ടെന്ന് ബഹുമാനപ്പെട്ട അലിയാര് തങ്ങളാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ചാരത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നു. ഫഖാല, അയാൾ പറയുന്നത്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ഞാനൊരു വലിയതായ തെറ്റു ചെയ്തിട്ടുണ്ട്. എനിക്ക് തൗബയുണ്ടോ, പ്രായച്ചിത്തമുണ്ടോ? ഫഖാല റസൂലുള്ളാഹി, നബി തങ്ങൾ പറഞ്ഞു ആ ചെറുപ്പക്കാരനോട്, അലക വാലിദാൻ, വാപ്പയോ ഉമ്മയോ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഖാല, ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, വാപ്പയുമില്ല ഉമ്മയുമില്ല നബിയേ, എന്തു ഞാൻ ചെയ്യണം? നബി തങ്ങൾ ചോദിച്ചു, അലക ഖാലചുൻ, ഉമ്മയുടെ സഹോദരിയുണ്ടോ, ഉമ്മയുടെ സഹോദരിയുണ്ടോ? ഫഖാല, ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നഅമുണ്ട് നബിയേ. ഫഖാല നബി തങ്ങൾ പറഞ്ഞു, ഫബറഹ ഇദൻ, ഉമ്മയുടെ സഹോദരിക്ക് പോയിട്ട് നന്മ ചെയ്തു കൊടുക്കടാ, ഉമ്മയുടെ സഹോദരിക്ക് പോയിട്ട് നന്മ ചെയ്തു കൊടുക്കുന്ന അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഖാലതു ബിമൻസിലത്തിൽ ഉമ്മ, ഉമ്മയുടെ സഹോദരി ഉമ്മയുടെ സ്ഥാനത്താണ്. ഉമ്മയില്ലാത്ത ആളുകള് ഉമ്മയുടെ സഹോദരിമാർക്ക് നന്മ ചെയ്തു കൊടുക്കട്ടെ എന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീട്ടിൽ ഉണ്ടല്ലോ നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മയുണ്ട്. രോഗബാധിതരായവരുണ്ട്, കിടപ്പിലായവരുണ്ട്, അസുഖബാധിതരായി കിടപ്പിലായവരാണോ? അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അസുഖം പിടിച്ചുകൊണ്ട് വീട്ടിൽ കിടപ്പിലായ വാപ്പയോ ഉമ്മയോ ഉണ്ടായിട്ട് നിനക്ക് സ്വർഗം ലഭിച്ചില്ല എങ്കിൽ നീ ജീവിതത്തിൽ തോറ്റുപോയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രായമായ വാപ്പയുണ്ടാകുമ്പോ ഉമ്മയുണ്ടാകുമ്പോ എന്തുവാ അവർക്ക് വേണ്ടത്, എന്താണോ അവർ ആഗ്രഹിക്കുന്നത്, മനസാ ശിരസാ കർമ്മണ, അത് ചെയ്തു കൊടുക്കാനുള്ള സന്നദ്ധത മക്കൾ കാണിച്ചാൽ, വാപ്പയും ഉമ്മയും എന്താണോ കൊതിക്കുന്നത് അതുപോലെ ചെയ്തു കൊടുത്താൽ. മഹാനായ സുലൈമാൻ നബി തങ്ങളുടെ കാലത്ത് നടന്ന ഒരു സംഭവമുണ്ട്. കടലിന്റെ തീരത്തുകൂടെ നടന്നു പോകുന്ന സുലൈമാൻ നബി തങ്ങള് കടലിൽ വലുതായൊരു മണിമാളിക കണ്ട നേരം സുലൈമാൻ നബി തങ്ങൾ ആ മണിമാളികയുടെ അടികൾ ചെന്നിട്ട് ചോദിച്ചു, ആരാണിത് ഇവിടെ പണിതത്, ആരാണ് ഇതിന്റെ ഉള്ളിലുള്ളത്? അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോ ആ മണിമന്ദിരത്തിന്റെ കവാടങ്ങള്
മഹാനായ സുലൈമാൻ നബി തങ്ങളുടെ മുമ്പിൽ തുറന്നു കൊടുത്ത നേരം വഫീഹി റജുലും അതിലൊരു ചെറുപ്പക്കാരനുണ്ട്. സുലൈമാൻ നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ മനുഷ്യനോ മലക്കോ ജിന്നോ ആരാണടോ നിങ്ങൾ? ഞാൻ മനുഷ്യവർഗത്തിൽ പെട്ടവനാണ്. എങ്ങനെയാ നിങ്ങൾക്ക് ഈ പദവി കിട്ടിയത്? എന്തേ നിങ്ങൾ ഇതിന്റെ അകത്ത് പെട്ടത്? മഹാനായ സുലൈമാൻ നബി തങ്ങളോട് ആ ചെറുപ്പക്കാരന്റെ മറുപടി, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരായിട്ടുള്ള സുലൈമാൻ നബി തങ്ങളെ, ഇന്നലീ വാലിദതുൻ, എനിക്ക് പ്രായമായ ഉമ്മയുണ്ട്, ഖദ് ളഉഫത്, ഉമ്മാക്ക് ക്ഷീണം വന്നിട്ടുണ്ട്, എഴുന്നേറ്റിരിക്കാനോ നടക്കാനോ സാധിക്കാത്തൊരു പ്രായമെത്തി എന്റെ ഉമ്മയുണ്ടായിരുന്നു. വ ഇന്നീ അഹ്മിലുഹാ അലാ ളഹരി, എന്റെ പ്രായമായ ഉമ്മ അടുത്ത വീട്ടിൽ പോകണമെന്ന് പറയുമ്പോ, അങ്ങാടിയിൽ പോകണമെന്ന് പറയുമ്പോ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറയുമ്പോ, അഹ്മിലുഹാ അലാ ളഹരി, ഞാൻ എന്റെ മുതുകിലെ എന്റെ പൊന്നുമ്മായ ചുമന്നുകൊണ്ട്, ഇലാ തുരീദു, എങ്ങോട്ടാണോ എന്റെ ഉമ്മാക്ക് പോവേണ്ടത് അങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുപോവാറുണ്ട്. അതുകൊണ്ട് എന്റെ പൊന്നും എനിക്ക് വേണ്ടി ദുആ ചെയ്തോ. അതിനാൽ അല്ലാഹു എനിക്ക് നൽകിയതാണ് ഈ സ്ഥാനവും ഈ ബഹുമാനവും എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞത് നമ്മൾക്ക് പാഠമാണ്. പ്രായമായ വാപ്പയുണ്ടാകുമ്പോ ഉമ്മയുണ്ടാകുമ്പോ എന്തുവാ അവര് പറയുന്നത്? ഒരു നോട്ടും കൊണ്ടുപോലും, ഒരു വിചാരം കൊണ്ടുപോലും, അവരോട് വെറുപ്പ് കാണിക്കാതെ, ഒരു വഴിമനസ്സം കാണിക്കാതെ എന്താ പറയുന്നത്? അത് അതേപടി ചെയ്തു കൊടുക്കാനുള്ള മനസന്നദ്ധതയാണ് നമ്മൾക്ക് വേണ്ടത്. അല്ലാഹു തൗഫീക് നൽകുമാറാവട്ടെ.